നമസ്കാരം. ഗണിതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യത്തെ പാഠമായ താരയുടെ വീട് കഴിഞ്ഞു, എല്ലാവരും പഠിച്ചല്ലോ. പിന്നെ രണ്ടാമത്തെ പാഠത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? മനുവിന്റെ വികൃതി. ആ പാഠമാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾക്ക് കഥയൊക്കെ ഇഷ്ടമാണോ? ഞാനിപ്പോൾ ഒരു കഥ പറയാൻ പോവുകയാണ്. എല്ലാവരും കേട്ടിരിക്കണേ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. എന്താണ് കഥയുടെ പേര്? മൃഗരാജൻ. ആരാണ് മൃഗരാജൻ? ആരെയാണ് മൃഗരാജൻ എന്ന് പറയുന്നത്? സിംഹത്തെ. എവിടെയാ ഉള്ളത് സിംഹം? എവിടെ ഉണ്ടാവുക? കാട്ടില് അല്ലേ. കാട്ടില് വേറെ ഏതൊക്കെ മൃഗങ്ങളുണ്ട് മക്കളെ? ഏതൊക്കെ മൃഗങ്ങളുണ്ട്? കുറേ മൃഗങ്ങളുണ്ട്. പറഞ്ഞേ പേരുകൾ. ആന, സിംഹം, കടുവ, പുലി, മാൻ, മുയൽ, പിന്നെ നരി, കുരങ്ങൻ, കുറെ പക്ഷികൾ അല്ലേ. അങ്ങനെ കുറേ കുറേ മൃഗങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ കഥ തുടങ്ങാം. ഒരു കാട്ടിൽ കുറേ മൃഗങ്ങളും പക്ഷികളും വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചിരുന്നു. ഒരു ദിവസം ഈ മൃഗങ്ങളും പക്ഷികളും എല്ലാവരും തൊട്ടടുത്തുള്ള ഒരു മൈതാനത്ത് ഭക്ഷണം തേടി എത്തിയതാണ്. കാണുന്നുണ്ടല്ലോ ചിത്രത്തിൽ, ഈ മൃഗങ്ങൾ എല്ലാവരും ഭക്ഷണം തേടി പോയിരുന്നത് കൂട്ടം കൂട്ടമായിട്ടായിരുന്നു. എന്താണ് ഈ കൂട്ടം കൂട്ടം? എങ്ങനെയാ കൂട്ടമായി പോകുന്നത്? ആ ഓരോ മൃഗങ്ങളും അവരവരുടെ ഒരു കൂട്ടം അല്ലേ, അവരുടെ ഒരു സംഘം. എങ്ങനെയായിരിക്കും അത്? ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ കുരങ്ങന്മാരാണെങ്കിൽ കുരങ്ങന്മാരുടെ ഒരു കൂട്ടം, മുയലുകളാണെങ്കിൽ അവരുടെ ഒരു കൂട്ടം. ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, എന്ത് മനസ്സിലായി? ആ മാനുകൾ കൂട്ടമായി നിന്നു ഭക്ഷണം തേടുന്നു. പക്ഷികളോ? അവരും കൂട്ടമായി. മുയലുകളോ? അവരും കൂട്ടമായി. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പൊന്തക്കാട്ടിൽ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആരാണ്? മൃഗരാജൻ. ആ മൃഗരാജൻ പെട്ടെന്ന് ഈ മൃഗങ്ങളുടെ മുന്നിലേക്ക് ചാടി വീണു. അപ്പോൾ അവരെന്ത് ചെയ്തിരിക്കും? ആ മൃഗങ്ങൾ പേടിച്ചോടിയിട്ടുണ്ടാവും. അവരെങ്ങോട്ടായിരിക്കും ഓടിയത്? ആ അവരുടെ കൂട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ മാളത്തിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ. അവർ എങ്ങനെയാ പോയത്? നടന്നിട്ടായിരിക്കോ? അല്ല, ഓടിപ്പോയി. എന്നാൽ ഈ മാനുകളും മുയലുകളും എല്ലാവരും ഓടുമ്പോൾ പക്ഷികൾ എങ്ങനെയായിരിക്കും? പറന്നുപോയി. അങ്ങനെ ഓടുമ്പോൾ ഒരു മാൻ മാത്രം നമ്മുടെ സിംഹത്തിന്റെ മുൻപിൽ പെട്ടുപോയി. പാവം മാൻ. ആ മാൻ പറഞ്ഞു ഉറക്കെ കരഞ്ഞുകൊണ്ട്, എന്താണെന്നറിയോ സിംഹത്തിനോട് പറഞ്ഞത്? എന്നെ തിന്നല്ലേ, എനിക്കൊരു കുഞ്ഞുണ്ട്, അവളെ ഒറ്റയ്ക്കായി പോവും, എന്നെ തിന്നല്ലേ സിംഹരാജാവേ എന്ന് പറഞ്ഞു. അപ്പൊ സിംഹം എന്തു പറഞ്ഞു? ഇല്ല, ഞാൻ നിന്നെ തിന്നാൻ പോവുകയാണ്, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അപ്പൊ മാൻ എന്തു പറഞ്ഞു വീണ്ടും? എന്റെ മോള്, എന്റെ കുഞ്ഞ് വിശന്നിരിക്കുകയാണ്, ഞാൻ അവൾക്ക് പാൽ കൊടുത്ത് ഉടനെ തിരിച്ചു വരാം. അത് കേട്ടപ്പോ സിംഹം പറഞ്ഞു, ശരി, ഞാൻ ഇവിടെ കാത്തു നിൽക്കാം, നീ പോയി വരൂ. അങ്ങനെ മാൻ വേഗം അതിന്റെ മാളത്തിൽ പോയി എന്ത് ചെയ്തു? കുഞ്ഞിന് പാല് കൊടുത്തു. പാല് കൊടുത്തു ഉടനെ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ സിംഹത്തിന് ആ മാനിനോട് ഒരു ദയ തോന്നി. അവളുടെ സത്യസന്ധതയും അവളുടെ അവസ്ഥയും ഒക്കെ കണ്ടു നമ്മുടെ സിംഹത്തിന് അലിവ് തോന്നി. സിംഹം എന്തു പറഞ്ഞു? സിംഹം പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലുന്നില്ല, നിന്നെ എനിക്ക് വേണ്ട, കാരണം നിനക്കൊരു കുഞ്ഞുണ്ട്, നീ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തുക. ഇത്രയും പറഞ്ഞ് സിംഹരാജാവ് കാടിന്റെ ഉള്ളിലേക്ക് നടന്നുപോയി. പാവം അല്ലേ. അങ്ങനെ മാൻ സന്തോഷത്തോടു കൂടി അതിന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. കുഞ്ഞിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോൾ വേറെ മാനുകളെല്ലാം കൂട്ടമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാ കൂട്ടമായി നിന്നത്? ആ മാനുകളുടെ ഒരു കൂട്ടം അല്ലേ. കഥ ഇഷ്ടമായോ എല്ലാവർക്കും? നല്ല കഥ അല്ലേ. ഇനി
നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. എല്ലാവരും മനുവിന്റെ വികൃതി എന്ന പാഠം എടുത്തേ. എല്ലാവരും പുസ്തകം എടുത്തല്ലോ. ഇതാണ് നമ്മുടെ മനുവിന്റെ വീട്. കാണുന്നുണ്ടല്ലോ ചിത്രത്തിൽ വേറെ എന്തൊക്കെ കാണുന്നുണ്ട് പറഞ്ഞേ. എന്തൊക്കെയാ നമ്മൾ കാണുന്നത്? ആടുകൾ, പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾ, പിന്നെ പക്ഷികൾ പറക്കുന്നുണ്ട്, പിന്നെയോ പൂക്കൾ കാണുന്നുണ്ട് അല്ലേ. പിന്നെ മനുവിനെ കാണുന്നില്ലേ, മനുവിന്റെ സഹോദരിയും. പിന്നെ മരം കാണുന്നു, മരത്തിൽ ഒരു കിളിക്കൂടുണ്ട്. പിന്നെ ഇവിടെ തെങ്ങുകൾ കാണുന്നു. ഇനി പറഞ്ഞേ, എത്ര എത്ര കൂട്ടങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്? ഏതിൻ്റെയൊക്കെ കൂട്ടങ്ങളെയാണ് നമ്മളിവിടെ കാണുന്നത്? ആ ആടുകളുടെ കൂട്ടം കണ്ടു. പിന്നെ ആ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടം കണ്ടു. പക്ഷികളുടെ കൂട്ടം കണ്ടു. പൂക്കളുടെ കൂട്ടം കണ്ടു. എത്ര എത്ര കൂട്ടങ്ങൾ ഇവിടെ നോക്കിക്കേ നിങ്ങൾ. ഈ കൂട്ടങ്ങളൊക്കെ മുകളിലെ ചിത്രത്തിൽ ഉണ്ടോ? ഉണ്ട് അല്ലേ. ഓരോ കൂട്ടത്തിലും എത്ര എണ്ണം വീതമുണ്ട് ഒന്ന് പറഞ്ഞേ വെറുതെ. ഇത് എത്ര 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 കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ? 1, 2, 3, 4, 5. ഇതിലോ 1, 2, 3. ഇതിലോ 1, 2. ഇതിലോ 1, 2, 3 എണ്ണം അല്ലേ. മനുവിന്റെ കയ്യിൽ ഒരു കോഴിക്കുഞ്ഞിനെ കൂടി കിട്ടി. മനുവിനെ എവിടുന്നോ ഒരു കോഴിക്കുഞ്ഞിനെ കൂടി കിട്ടി. അപ്പൊ മനു ആ കോഴിക്കുഞ്ഞിനെ കൂടി നമ്മുടെ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലേക്ക് വെച്ചു. അപ്പോൾ എന്തായി? കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടം വലുതായോ ചെറുതായോ? ആ വലുതായി. ഒന്നുകൂടി എണ്ണം കൂടിയില്ലേ, വലുതായി. അതേപോലെ നമ്മുടെ ഇതിൽ ഈ പൂക്കളുടെ കൂട്ടത്തിൽ എത്ര പൂക്കളുണ്ട്? 3 പൂക്കൾ. ഇതിൽ ഒരു പൂവ് കരിഞ്ഞുപോയി. അപ്പോൾ എന്തായി? പൂക്കളുടെ കൂട്ടം കുറഞ്ഞു അല്ലേ. എണ്ണം കുറഞ്ഞു, കൂട്ടത്തിലെ പൂക്കളുടെ എണ്ണം കുറഞ്ഞു. അതേപോലെ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ 2 കോഴിക്കുഞ്ഞുങ്ങൾ കൂട്ടിലേക്ക് പോയി. അപ്പോൾ എണ്ണം എന്തായി? കുറഞ്ഞു. നമുക്ക് കൂട്ടം എണ്ണം കൂട്ടാനും കുറയ്ക്കാനും കഴിയും. മനസ്സിലായല്ലോ. ചിത്രത്തിൽ നമുക്കൊരു കഥ കാണുന്നുണ്ടല്ലോ. ഈ കഥ ഒന്ന് പറഞ്ഞു നോക്കാം. മനുവിന്റെ വീടിന്റെ മുറ്റത്ത് ഒരു മരം നമ്മൾ കണ്ടല്ലോ. മരത്തിൽ 2 കുരുവികൾ കൂട് കെട്ടി. നല്ല കൂട്, ചന്തമുള്ള കൂട്. കുരുവി മുട്ടയിട്ടു. ആ കുരുവി മുട്ടയിട്ടു. എത്ര മുട്ട? 1, 2, 3. 3 മുട്ടകൾ. മുട്ടകളുടെ ഒരു കൂട്ടം. ഈ കൂട്ടത്തിൽ 3 മുട്ട. 3ഉം വിരിഞ്ഞു. 3 കുരുവിക്കുഞ്ഞുങ്ങൾ. കുരുവിക്കുഞ്ഞുങ്ങളുടെ കൂട്ടം. എത്ര കുഞ്ഞുങ്ങൾ കൂട്ടത്തിൽ? എത്ര? 1, 2, 3. അങ്ങനെ നമ്മുടെ കുരുവി അമ്മ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണവുമായി ഇതാ പറന്നെത്തി. ചുണ്ടിൽ എന്തിന്റെ കൂട്ടമാണുള്ളത്? ആ നെൽക്കതിരുകൾ. എത്ര കതിരുണ്ട് ഇതിൽ? 1, 2, 3, 4. നെൽക്കതിരിന്റെ കൂട്ടത്തിൽ 4 കതിരുകൾ. അപ്പൊ കുഞ്ഞുങ്ങൾ എന്തു പറഞ്ഞു? അമ്മ വന്നു. സന്തോഷത്തോടെ പറയാണ്, അമ്മേ നോക്കൂ, ദേ താഴെ 5 പേർ. കാണുന്നില്ലേ ചിത്രത്തിൽ? ആ മനുവും മനുവിന്റെ കൂട്ടുകാരും. കുട്ടികളുടെ കൂട്ടത്തിൽ എത്ര പേരാണുള്ളത്? 1, 2, 3, 4, 5 പേർ. അപ്പൊ മനു എന്തു പറഞ്ഞു? എനിക്ക് 2 കിളിക്കുഞ്ഞുങ്ങളെ വേണം. ഇവരെന്തോ ഒന്ന് തീരുമാനിച്ചു വന്നതാണ് ഈ കിളിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ. അത് കണ്ട് കുഞ്ഞിക്കിളികൾക്ക് പേടിയായി. അമ്മേ പേടിയാവുന്നു. മനു എന്താ ചെയ്യുന്നത്? മനു മരത്തിലേക്ക് കയറുകയാണ്. എന്തിന്? കുഞ്ഞുങ്ങളെ പിടിക്കാൻ. താഴെ നിന്ന് ഇപ്പോ താഴെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ആദ്യം 5 പേരായിരുന്നു. മനു മരത്തിലേക്ക് കയറിയപ്പോൾ ഇപ്പോൾ എത്ര പേർ? 4 പേർ. കൂട്ടം കുറഞ്ഞു. മനു ഒരെണ്ണം എനിക്ക്. എന്താണ് വേണ്ടതെന്ന് പറയുന്നത്? കിളിക്കുഞ്ഞിന് അല്ലേ.
ഇത് കണ്ട് ദേഷ്യം വന്ന അമ്മ കിളി എന്തു ചെയ്തു? നിന്നെ ഞാൻ എന്നും പറഞ്ഞു ദാ മനുവിന്റെ കണ്ണിനൊരു കൊത്ത്. അയ്യോ എന്ന് മനു ഉച്ചത്തെ കരഞ്ഞു. പത്തോം താഴെ വീണു. എന്നിട്ടോ കുഞ്ഞിക്കിളികൾ എന്തു പറഞ്ഞു? സമാധാനായില്ലേ കുഞ്ഞിക്കിളികൾക്ക്? കാരണം എന്താ? മനു ഇനി പിടിക്കാൻ വരില്ല. ആവോ രക്ഷപ്പെട്ടു. എന്ത് മനസ്സിലായി മക്കളെ ഈ കഥയിൽ നിന്നും? നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. അവർക്കും ഇവിടെ ജീവിക്കണ്ടേ? കിളികൾക്കും. ഒരു ജീവികളെയും നമ്മൾ ഉപദ്രവിക്കരുത്. അവരെയും നമ്മളെ പോലെ തന്നെ നമ്മൾ കാണണം. മനസ്സിലായല്ലോ? ഇനി പറഞ്ഞേ, ഈ കൂട്ടത്തിൽ എത്ര പേരായിരുന്നു ഉള്ളത്? 5 പേർ കുട്ടികളുടെ. പിന്നെ കുഞ്ഞിക്കിളികളോ? 3 പേർ. പിന്നെ കുഞ്ഞിക്കിളികളുടെ ഭക്ഷണം, നെൽക്കതിർ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 4 എണ്ണം. മനസ്സിലായല്ലോ? ഇനി എല്ലാവർക്കും കൂടി ഒരു പാട്ട് പാടാം. ആനയ്ക്ക് തുമ്പിക്കൈ ഒന്നാണേ, ഒന്നേ ഒന്നേ ഒന്ന്. കാളയ്ക്ക് കൊമ്പുകൾ രണ്ടാണേ, രണ്ടേ രണ്ടേ രണ്ട്. തേങ്ങയ്ക്ക് കണ്ണുകൾ മൂന്നാണേ, മൂന്നേ മൂന്നേ മൂന്ന്. പൂച്ചയ്ക്ക് കാലുകൾ നാലാണേ, നാലേ നാലേ നാല്. ഒരു കൈവിരലുകൾ 5 ആണേ, അഞ്ചേ അഞ്ചേ അഞ്ച്. ഇഷ്ടായോ പാട്ട്? ഇഷ്ടായിട്ടുണ്ടാവും അല്ലേ. ആനയ്ക്ക് തുമ്പിക്കൈ എത്ര എണ്ണ ഉള്ളത്? എത്ര തുമ്പിക്കൈ? 1 തുമ്പിക്കൈ. കാളയ്ക്ക് കൊമ്പുകളോ? 2. തേങ്ങയ്ക്ക് കണ്ണുകൾ എത്ര എണ്ണമാ? 3. 1, 2, 3. പൂച്ചയ്ക്ക് കാലുകൾ എത്രയാ? 4. എവിടെ? 1, 2, 3, 4. പിന്നെ എന്താ? ഒരു കൈ വിരലുകൾ എത്ര? നിങ്ങളുടെ ഒരു കൈയിൽ എത്ര വിരലുകളാ ഉള്ളത്? 5. ഇഷ്ടായല്ലോ പാട്ട്? വീണ്ടും വീണ്ടും പഠിക്കണേ. പൂന്തോട്ടത്തിലേക്ക്. മനുവും കൂട്ടുകാരും പൂന്തോട്ടത്തിലെത്തി. ഇവിടെ കുറേ പൂക്കളെ കാണുന്നില്ലേ? പക്ഷേ അവയ്ക്കൊന്നും നിറങ്ങളില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിറം കൊടുക്കണ്ടേ? എങ്ങനെയാ നിങ്ങൾ നിറം കൊടുക്കുന്നത്? ഇവിടെ ചില ചെടികളിൽ പൂക്കൾ കാണുന്നുണ്ട്, എല്ലാ ചെടികളിലും പൂക്കൾ കാണുന്നുണ്ട്. പക്ഷേ ഒരേ എണ്ണമാണോ ഉള്ളത്? അല്ല. ഈ ചെടിയിൽ എത്ര പൂക്കളുണ്ട്? 2. ഈ ചെടിയിലോ? 1, 2, 3, 4. 4 എണ്ണം. അങ്ങനെ ഓരോ ചെടിയിലും പൂക്കളുടെ എണ്ണം വേറെ വേറെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരേ എണ്ണമുള്ള കൂട്ടങ്ങൾ, ചെടിയുടെ പൂക്കളുടെ കൂട്ടങ്ങൾ ഉള്ളത് ഏതൊക്കെയാന്ന് വെച്ചാൽ അവയ്ക്ക് ഒരേ നിറം കൊടുക്കുക. ഒരു ഉദാഹരണം പറയാം. ഈ പൂക്കൾ എത്ര എണ്ണമുണ്ട്? 1 അല്ലേ. ഈ ചെടിയിൽ ഒരു പൂവാണ്. അതേപോലെ ഒരു പൂവുള്ള വേറെ ചെടി കണ്ടോ നിങ്ങൾ? ഇവിടെയും ഇതാ ഒറ്റ പൂവേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 പൂവിനും ഒരേ നിറം കൊടുക്കണം. കേട്ടല്ലോ, ഈ 2 പൂവിനും ഒരേ നിറം കൊടുക്കുക. 1 കഴിഞ്ഞ ഇനി ഏതാ? 2. 2 എണ്ണമുള്ള ചെടികൾ ഏതൊക്കെയാ നിങ്ങൾ കണ്ടുപിടിച്ചേ? 2 പൂക്കളുള്ള ചെടികൾ കണ്ടുപിടിച്ച് അവയ്ക്ക് ആ പൂക്കൾക്ക് ഒരേ നിറം കൊടുക്കുക. 2 കഴിഞ്ഞാൽ 3. 3 പൂക്കളുള്ള ചെടികളുടെ കൂട്ടങ്ങൾക്ക് ഒരേ നിറം കൊടുക്കുക. കൊടുക്കുമല്ലോ. മനുവും കൂട്ടുകാരും പൂന്തോട്ടത്തിൽ കണ്ട മറ്റു കൂട്ടുകാരാണ് ഈ ചിത്രത്തിലുള്ളത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ചിത്രത്തിൽ ഓരോ കൂട്ടുകാരുടെയും കൂട്ടങ്ങൾ എത്ര എണ്ണമുണ്ടെന്ന് കണ്ടുപിടിക്കുക. എണ്ണത്തിനനുസരിച്ച് പൊട്ടു വരയ്ക്കുക. ഒരു ഉദാഹരണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പൂമ്പാറ്റകൾ എത്ര എണ്ണമാണ് ഉള്ളത്? 2. അപ്പോൾ 2 പൊട്ടു വരച്ചു. അതേപോലെ ബാക്കി കൂട്ടുകാർ ഓരോരുത്തരും എത്ര എണ്ണം വീതമുണ്ട് കണ്ടുപിടിച്ച് പൊട്ടു വരയ്ക്കുമല്ലോ. നമ്മുടെ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച് എല്ലാവരും പെട്ടെന്ന് വരച്ചേ. പൊട്ടു വരച്ചു കഴിഞ്ഞോ എല്ലാവരും? എത്ര പൂമ്പാറ്റകളാണുള്ളത്? 1, 2. 2 പൊട്ട്. എത്ര പുൽച്ചാടി? 1. 1 അല്ലേ. എത്ര തത്തകൾ? 1, 2, 3.
മൂന്ന് തത്തകൾ. ഒന്ന് രണ്ട് മൂന്ന്. ഇനി പട്ടിക്കുട്ടികളുടെ തല എത്ര എണ്ണമാ? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. പൂച്ചക്കുട്ടികളോ? ഒന്ന് രണ്ട് മൂന്ന് നാല്. ഒന്ന് രണ്ട് മൂന്ന് നാല്. ഇങ്ങനെയല്ലേ എല്ലാവരും ചെയ്തത്? ഇനി നമുക്കിതൊന്ന് എഴുതി നോക്കാം. ഇത് രണ്ട്. രണ്ട് എന്ന് എങ്ങനെ എഴുതുക? ഇങ്ങനെ. ഇതോ ഒന്ന്. ഇത് എത്ര എണ്ണമാ? മൂന്ന്. മൂന്ന് എന്ന് എങ്ങനെ എഴുതുക? മൂന്ന്. ഇതോ അഞ്ച്. എങ്ങനെയാ അഞ്ച് എന്ന് എഴുതിയത് നമ്മള്? അഞ്ച്. ഇതോ നാല്. മനസ്സിലായല്ലോ. മനുവിന്റെ തോട്ടത്തിലെ ബാക്കി പൂക്കളുകൾ ഏതെല്ലാമെന്ന് നോക്കാം. എത്ര എത്ര പൂക്കൾ? എത്ര എത്ര പൂക്കൾ? നീലപ്പൂവ് ഒന്ന്, ശംഖുപുഷ്പം നീല. എത്ര എത്ര പൂക്കൾ? റോസാപ്പൂവ് രണ്ട്, റോസാപ്പൂവ് റോസ്. എത്ര എത്ര പൂക്കൾ? മഞ്ഞപ്പൂക്കൾ മൂന്ന്, കമ്മൽപ്പൂവ് മഞ്ഞ. എത്ര എത്ര പൂക്കൾ? ചെമ്പരത്തി നാല്, ചെമ്പരത്തി ചോപ്പ്. എത്ര എത്ര പൂക്കൾ? വെള്ളപ്പൂക്കൾ അഞ്ച്, മുല്ലപ്പൂവ് വെള്ള. അപ്പൊ നീലപ്പൂവ് ഏതാണ്? ശംഖുപുഷ്പം, നീലക്കളർ. എത്ര എണ്ണം? ഒന്ന്. പിന്നെ റോസ് കളറുള്ളതോ? റോസാപ്പൂവ്. എത്ര എണ്ണം? രണ്ട്. പിന്നെ മഞ്ഞ കളറുള്ള പൂവ് ഏതാ? കമ്മൽപ്പൂവ്. എത്ര എണ്ണം? മൂന്ന്. ചുവപ്പ് നിറമുള്ള പൂവ് ഏതാണ്? ചെമ്പരുത്തി. എത്ര എണ്ണം? നാല്. പിന്നെ വെള്ള കളറുള്ള പൂവോ? മുല്ലപ്പൂവ്. എത്ര എണ്ണം? അഞ്ച്. മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കിൽ ഒരു ഒരു പേജിൽ ആദ്യത്തേത് ശംഖുപുഷ്പം, എന്നിട്ട് ഏത് നിറം കൊടുക്കും? നീല. അതിന്റെ നേരെ എത്ര എണ്ണം എഴുതും? ഒന്ന് എഴുതുമല്ലോ. പിന്നെ അടുത്തത് നിങ്ങൾ ഏത് വരയ്ക്കും? റോസാപ്പൂവ്. എത്ര എണ്ണം? രണ്ട്. നിറം റോസ് കൊടുക്കുമല്ലോ, എന്നിട്ട് രണ്ട് എന്നെഴുതണേ. പിന്നെ മഞ്ഞപ്പൂക്കൾ ഏതാണ് വരയ്ക്കുക? കമ്മൽപ്പൂവ്. നിറം മഞ്ഞ. എത്ര എണ്ണം? മൂന്നെണ്ണം വരയ്ക്കണം, എന്നിട്ട് മൂന്ന് എന്നെഴുതുക. പിന്നെ ചെമ്പരത്തി എത്ര എണ്ണം വരയ്ക്കും നിങ്ങൾ? നാല്. എന്ത് നിറം കൊടുക്കും? ചുവപ്പ്, എന്നിട്ട് നാല് എന്നെഴുതണേ. പിന്നെ വെള്ളപ്പൂക്കൾ ഏത് പൂവാ വരയ്ക്കുക? മുല്ലപ്പൂവ്. എത്ര എണ്ണം? അഞ്ചെണ്ണം. ഏത് നിറം? വെള്ള, എന്നിട്ട് അഞ്ച് എന്നെഴുതണം. മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വീടിന്റെ ചുറ്റും, നമ്മളിപ്പോ മനുവിന്റെ വീടിന്റെ ചുറ്റുമുള്ള കാര്യങ്ങളും ഓരോ ജീവികളും പിന്നെ ചെടികളും പൂക്കളും കൂട്ടങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതേപോലെ നിങ്ങളുടെ വീടിന്റെ ചുറ്റുമുള്ള ഓരോ വസ്തുക്കളും അവയുടെ കൂട്ടങ്ങൾ, ഓരോ കൂട്ടത്തിലും എത്ര എണ്ണമുണ്ട്, ഏതൊക്കെയാണ് എന്നൊന്ന് കണ്ടുപിടിക്കാം ചെയ്യുമല്ലോ. എന്നിട്ട് അതിന്റെ പേരെഴുതി എത്ര എണ്ണമാണ് ഓരോ കൂട്ടത്തിലുള്ളതെന്ന് നിങ്ങൾ വരയ്ക്കണം. മനസ്സിലായല്ലോ. അപ്പോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.